What's up, boys and girls? Cigar the Arikit, the third day, the Pillay, the Bray, Demon Slayer, Mordred, Wandriki, and Mun and Kivaya. Can you have Odka Speed on Yamarno and get Odka Speed on Lily? Chatamaka Kora failed projects and Diran, Ibrahim, or a string duper on Daki, the Vashe, any shears which is string cutty and bad in the Lerna, other one to Namaki, the Nadanilla. I had to wear a guy in the Varan, the Ibrahim, I had to Kora villages and Diran, our lunch at the Varan, Namaka Nadanilla. About Kora area carrying Ling and Araka and Araka and Akan under all Emperor. Protection 4 ആക്കണമെന്ന് കുറേ താല്പര്യമുണ്ട് ചിലർ പറയുന്നത് പ്രൊട്ടക്ഷൻ 4ന് വലിയ ഗുണം ഇല്ലെന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോയപ്പോൾ എന്തിനാ ഇത്ര തവണ തൃപ്തി വെക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ സ്ട്രെങ്ത് ഉള്ളത് സ്ട്രെങ്ത് 7 ഉം റെസിസ്റ്റൻസ് 3 ഉം ഹെൽത്ത് ബൂസ്റ്റ് 3 ഉം ആണ് കഴിഞ്ഞ എപ്പോഴാണെന്ന് അറിയത്തില്ല കുറേ ഏഴ് വില്ലേജ് ചത്ത അതിന്റെ ഡെഡ് ബോഡി എൻ്റെ കയ്യിലുണ്ട് രണ്ട് ഡീമൺ സ്ലെയർ ചത്ത അതിന്റെ ഡെഡ് ബോഡി ഉണ്ട് അതല്ലാതെ എൻ്റെ ഒരു ബ്ലഡ് ഡീമൺ ആർട്ട് ഇൻമോ എന്നും പറഞ്ഞൊരു ഹാൻഡ് ഉണ്ട് അതിന്റെ എൻ്റെ കയ്യിൽ മൂന്ന് ബ്ലഡ് മൂസനും ഉണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇത് ഡീമൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡീമൻസ് ആണെന്നരുത് ഇതിപ്പോ നോർമലി ഞാൻ കൈ പിടിച്ച് ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡീമൻ അല്ലെന്ന് പറയുന്നത് കണ്ടാ താഴത്തെ എഴുതി യു ആർ നോട്ട് എ ഡീമൺ സോ യു കാൻ്റ് യൂസ് ബ്ലഡ് ഡീമൺ ആർട്ട് അപ്പം നമുക്ക് ഡീമൺ ആകാൻ ഈ ഈ ബ്ലഡ് കുടിച്ചാൽ മാത്രം മതി പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വാളുമായിട്ട് ഉണ്ടാക്കുന്ന ഡീമൺ സ്ലേയേഴ്സ് അല്ലേ അവർ കയറി എന്നത് എനിക്കിട്ട് പണിയും ഞാനിത് കുടിച്ചിട്ട് നിൽക്കുവാണെങ്കിൽ അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിവർത്തി ഘട്ടം മാത്രം നമ്മളത് അവസാന സ്ട്രാറ്റജിയായിട്ട് ഉപയോഗിക്കരുത് ഇത് കൊള്ളാവുന്നതാണെന്നും എത്ര പവർഫുൾ ആണെന്നും ഒരു ഐഡിയ ഇല്ല ഓ അന്തുവായിരുന്നു കാണാൻ കളർഫുൾ ആണെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ പവർ ഉണ്ടായിരുന്നു അടുത്തടുത്ത് ഓക്കെ ഇത് ഇത് ഡിസ്റ്റൻസ് ഇടുന്നുണ്ട് ഓ ഇത് ഇതെന്തുവാണ് എനിക്ക് എനിക്ക് എല്ലാം ഈസി ആണ് നോട്ട് പക്ഷേ ഏറ്റവും ഏറ്റവും നല്ല ഒരെണ്ണം ഈസി വരുന്നുള്ളൂ ഓ ഇത് ഇത് കറക്റ്റാ ഇത് കറക്റ്റാ ഇത് വരെ ടെലിപ്പോർട്ടിങ്ങാ അവിടെ എത്തും ദേ അവിടെ എത്തും മറ്റേ നോർമൽ സോംബി അല്ലേ അതിന്റെ കൂടെ വേറൊരു തണ്ടിയുണ്ട് അവരെ കൊല്ലാൻ പറ്റുമോ അവന്മാർ അടക്കോ ചിലപ്പോ ഇതോ അടുത്ത അടുത്ത ലെവല് സ്ട്രെങ്ത് 8 ആയി മാറ മാറ നിങ്ങളൊന്നും അല്ല വേണ്ടത് അടുത്ത ആൾക്കാരെ ഇവിടെ ഓ നമ്മുടെ ഇവന്റെ സൈഡ് ചുറ്റുമായിട്ടിരിക്കുക ഓ അടുത്തൊരു ആശുര അപ്പച്ചാൽ ഇതൊക്കെ നമ്മൾ ടോപ്പ് ലെവൽ ആൾക്കാരുകളാണ് ഇവരുടെ സൈഡിൽ നമുക്ക് എന്ത് കഴിഞ്ഞാൽ വല്യവന്മാരെ നമുക്ക് ഡീൽ ചെയ്യേണ്ട യുവന്മാരെ ചുറ്റുമായിട്ട് നമ്മൾ ചെറിയവന്മാരെ ഡീൽ ചെയ്യാം ഞാൻ ആരെ ഫൈറ്റ് ചെയ്യുന്നത് എന്താണ് ചെയ്യുമ്പോ ഇത്രയും ഇത്ര സ്കെലിട്ടൻ ഇതൊക്കെ ആൾക്കാർ ഓ ദേ ദേ ഇവിടെ 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 എടാ എനിക്ക് ഓ ഇത് തടി ഓർ മാറിട്ടാ ഓഹോ ഇല്ല ഞാൻ ഞാൻ സീനാണെന്ന് തോന്നുന്നില്ല ഒച്ച കേൾക്കുന്നുണ്ട് അത് മറ്റേ തെണ്ടിയുടെ ഒച്ച അയ്യോ അതെ അവനാണ് മറ്റേ ആ ട്രയഗ്രാം ഉള്ള തെണ്ടിയാണെന്ന് തന്നെ അവിടെ അവന്റെ മുമ്പിൽ ചെന്ന് വരണ്ട എന്നാലും നമുക്ക് എന്താ ഹഷിറേക്ക് ഉള്ളോട് ചിലപ്പോൾ ഞാൻ മാനേജ് ചെയ്യുമായിരിക്കും ചിലപ്പോൾ സൈഡിൽ നിന്ന് ഒരു ലൂക്ക് ഹോൾ തന്നെയുള്ള അറ്റാക്ക് ചെയ്യാൻ പറ്റിയല്ല എവിടെയാണ് ഫൈറ്റ് നടക്കുന്നത് ചേർത്ത് എടുക്കാൻ പറ്റുന്നത് അവൻ തന്നെ നടക്കുക നമുക്ക് പുറകിൽ തന്നെ ഞാൻ തട്ടി എനിക്ക് നോർമൽ ആൾക്കാരെ വേണ്ട വാ 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 ഓ രണ്ടുപേരും എല്ലേ മറ്റേ മറ്റേ പവർ അറ്റാക്ക് നല്ല പവർ ഉണ്ട് കേട്ടോ ഇവന്മാരൊക്കെ ഒട്ടടി കേട്ടുന്നുണ്ട് ഞാൻ രാത്രി നമുക്ക് പ്രോഗ്രസ് ചെയ്യണം നമുക്ക് പ്രോഗ്രസ് ചെയ്യാതെ ഇങ്ങനെ വെറുതെ വെറുതെ രാത്രി കളയാൻ പറ്റത്തില്ല ഓ കളിക്കേണ്ടത് ഏത് പേഴ്സണല്ല ഇതാ ഫസ്റ്റ് കളിക്കുമ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നു യെസ്
നമുക്ക് ബേസ് ഓപ്പറേഷൻ മാറ്റി പിടിക്കാം. ഇവിടെ നിന്ന് എവിടെയെങ്കിലും നമുക്ക് അടുത്തൊരു വില്ലേജ് തപ്പിയേ പറ്റൂ എന്ന് വെച്ചാൽ നിനക്ക് മനസ്സിലായില്ല. ഞാൻ ചെറിയ ചെറിയ ഡീമൻസിന് ഇപ്പൊ കൊല്ല പ്രൊട്ടക്ഷൻ കൂടില്ല, നമുക്ക് നടക്കത്തില്ല. എന്തു പറ്റി കൊന്നാ രണ്ടു പേരെ. ദൈവം എന്താ നടക്കുന്നത്, എന്താണ് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കണ്ടിട്ട്. ഏതോ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിനെ കണക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഹൈറ്റും വെയിറ്റും വലിയതില്ലാത്ത ഇത് വെച്ച് വലിയ ഡാമേജ് കാണാം. ഡ്രൈവ് നോക്കിട്ട് എങ്ങനെ ഉണ്ടാവും ഇവനെയൊക്കെ ഇപ്പൊ എത്ര പെട്ടെന്ന് കൊല്ലാം. ദൈവമേ ഈ ഈ ടെക്നീക്ക് പവർഫുൾ ആണെന്ന് തോന്നുന്നു. നിച്ചരിൻ സോഡ് വെറുതെ എഴുതിയിട്ടുണ്ട്. വെറുതെ കിടന്ന് ഫ്ലെയിം കിട്ടിയല്ല. ഇതേ അടുത്തത് ഇവന്മാരെ കൊന്നു പോകുന്ന ഞാൻ എന്താണ് ഇവന്മാരുടെ ഇതെല്ലാം എടുത്തോണ്ട്. അവിടെ കുറെ ആൾക്കാരുണ്ട്, കുറെ പേര്. വീടിനകത്ത് തരണ്ട, വീടിനകത്ത് തരണ്ട, എല്ലാ സാധനവും പോകും. ഫുഡ് താ ഫുഡ് ഫുഡ് ഖന ഖന ഖന. എന്താണ് ഡെഡ് ബോഡി? അതെന്താ ഞാൻ പെറുക്കിയത്? എന്തുകൊണ്ട് ഞാൻ പെറുക്കുന്നത് താഴത്തു നിന്ന്? ആരോമാരെ വെട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് ഇപ്പോഴും 9 ആണ്. ഇത് ഇത് മറ്റവനാണ്, മറ്റേ റേ റോഡ് കൊടുക്കാനും ഇത് കിട്ടുന്നവനാ. പക്ഷേ റേ റോഡ് ഞാൻ എടുത്താ, റേ റോഡ് എടുത്തില്ലല്ലോ കോപ്പ്. റേ റോഡ് വീട്ടിലുണ്ട്, വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ സമയമുണ്ട്. എനിക്ക് ജസ്റ്റ് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാം, എൻ്റെ കൊടുക്കുക സ്പീഡായി പോകുന്നു പറയാൻ പറ്റത്തില്ല. ഇതെവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. തേണ്ട് തേണ്ട് ഈ സോഡൊക്കെ ഇവിടെ ഇരിക്കട്ടെ, എക്സ്ട്രാ ആണ്. എക്സ്ട്രാ സോഡൊക്കെ ഇവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളുടെ ആവശ്യം. എമറൽസ് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ വന്ന് മേടിക്കാം. അമ്മാരെയൊന്നും കാണുന്നില്ല. ദൈവമേ, ഓ ഇവരൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? എനിക്ക് വയ്യ കൊച്ച് കളവരെല്ലാവരും ഉണ്ട് ഇവിടെ. ഓ അതെ 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 അതെ. ഇതാണോ അവൻ തന്നത്? ടോക്കിട്ട് പോയ ഇതെന്ന്? അയ്യേ ഇതല്ലായിരുന്നു എന്റെ നേരത്തെ ഉണ്ടായിരുന്നത്. ഇത് ഏറ്റവും ആദ്യം കിട്ടുന്ന കണ്ടാണല്ലേ. ഇതെന്റെ ഫസ്റ്റ് വില്ലേജ് അല്ലേ മോനെ? ഇവിടെ ഒന്നും വില്ലേജ് ഇല്ലേ? അതെന്താണ്? കുറച്ച് വില്ലേജർസ് കിട്ടിയിരിക്കും. കാലറിൽ നിനക്ക് വേണ്ടേ, താഴത്തോട്ട് പോ. രണ്ട് ചെസ്റ്റ് എടുത്ത് നോക്കിയിട്ട് അപ്പോഴായിരിക്കും. ഒരു ശവലൊക്കെ ഉണ്ടാക്കായിരുന്നു. ഹോ വെച്ച് പെട്ടെന്ന് പൊട്ടിക്കാം. ഹോണറിനും ഉണ്ടാക്കട്ടെ. അതല്ലാതെ ഒരു ശവലം വേണ്ടി വരും, ശവലം എടുത്തേക്കട്ടെ. അതല്ലാതെ വേറെ ഒന്നും വേണം. ഇവന്മാർ സേഫ് ആയിട്ട് വെക്കണം. ഇവിടെ ഒന്നും ഞാൻ ഫൈറ്റ് എടുക്കത്തില്ല. ഇവന്മാർക്ക് ബ്രീഡ് ചെയ്യാൻ ഫുഡ് കുതിക്കുന്ന ഫുഡ്. എമറൽസ് വീട്ടിലാണ്, അത് ഞാൻ ഇപ്പോഴും പോയെടുക്കാം, കുഴപ്പമില്ല. എമറൽസ് പിന്നെയാലും പോയെടുക്കാം. അപ്പോൾ തൽക്കാലം നിങ്ങളൊന്ന് ബ്രീഡ് സെറ്റ് ആക്കുന്ന കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ചിലപ്പോൾ നമുക്ക് കുറേ തടിവിടേണ്ടി വരും കേട്ടോ. കാലറിൻ മാറ്റട്ടെ, ഇതിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് ചെയ്ത് തന്നാൽ നമുക്ക് കാര്യങ്ങൾ. ഓഫ് സ്പ്രിംഗ് എവിടെ? ഓഫ് സ്പ്രിംഗ്. ചിലപ്പോൾ ഇവന്മാർ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇപ്രാവശ്യം അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കുന്നത്.
ഇതുവരെ കുറേ വുഡ് കട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ പൊക്കത്ത് ഒരു രണ്ട് ലെയർ ഹൈറ്റ് ഉണ്ടാക്കിയത്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഈ വളഞ്ഞു തിരിഞ്ഞിരിക്കുന്ന വീടിൻ്റെ സൈഡിലാണ് ഇതുണ്ടാക്കുന്നത്. ദൈവമേ ഇത് കുറേ നാൾ എടുക്കും തോന്നുന്നുണ്ട് എനിക്ക്. ഇത് എത്ര കിട്ടുമാരുടെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പില്ല. വടിയുള്ള ഒരുത്തൻ എവിടെ ആണോ ഒരുത്തൻ. എൻ്റെ കുറച്ച് എംബ്രോയിഡറി ഓൾറെഡി ഉണ്ട്. 32 കുറേ ഇവന്മാരൊക്കെ എന്ന് വലുതായി വരാനാണ്. കുറേ നേരമായല്ലേ കോപ്പ്. ഇപ്പൊ ചേട്ടൻ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ബാക്കി ഏകദേശം 2 സ്റ്റാക്ക് ഉണ്ട്. 1.5 സ്റ്റാക്ക് അവിടെ ഇരിപ്പുണ്ട് വീട്ടിനകത്ത്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാം. പിന്നെ ലെക്ടാൻ എടുത്ത് വെക്കാം ഇവിടെ. എന്നിട്ട് ഇവന്മാരുടെയും ആരുടെയും കയ്യിൽ നിന്ന് ഏറ്റവും ആദ്യം പ്രൊട്ടക്ഷൻ 4 ഒപ്പിക്കാം. എന്നിട്ട് ഇവന്മാരെ ചാത്തിലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്പ് പാതിരാത്രി ഫൈറ്റ് നടക്കുന്നിട്ടുണ്ട്. ഇവന്മാരെ കൊന്നു വന്നിപ്പോ എന്താണ് തീരുമാനമായിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രെങ്ത് എന്നെ പോയി. എംറൽസ് എവിടെ? ഓക്കെ, അപ്പോൾ ചേട്ടാ നമുക്ക് ഏകദേശം 1.25 സ്റ്റാക്ക് ഉണ്ട്. ഇങ്ങോട്ടോടെ അവിടെ ഇങ്ങോട്ട് ഇതെടുക്ക് ഇങ്ങോട്ട് നോക്കടാ. യെസ് ഇത് കുറേ സമയം എടുക്കും തോന്നുന്നു. എന്തായാലും നോക്കട്ടെ. മൾട്ടിഷോട്ട് അല്ലടാ ഇപ്പം വേണ്ടതെന്ന് അമ്മാനി മര്യാദയ്ക്കാണ് ഞാൻ പറയുന്നത്. പ്രൊട്ടക്ഷൻ പവർ പവർഫൈവ് എനിക്ക് വേണമെന്നുണ്ട്. എന്നെ ബോ മേടിച്ചിട്ട് വെക്കാവുന്നതാണ്. പക്ഷെ ഇപ്പൊ തൽക്കാലം പറ്റത്തില്ല. ഇതിങ്ങനെ മേടിച്ചിട്ട് തീതാ പോരാ. ഞാൻ എന്തിനാ പൊട്ടത്തരം കാണിക്കുന്നു? ദൈവം മൂന്ന് പ്രൊട്ടക്ഷന്റെ ബുക്ക് കിട്ടി. തൽക്കാലം ഇതൊരു മൂന്നെണ്ണം ഇങ്ങോട്ട് വെക്കാം. എനിക്ക് വേണ്ടത് ആൻവിലാണ്. ആൻവിൽ ഇനി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നോക്കട്ടെ. പറ്റോ നോക്കട്ടെ, പറയാൻ പറ്റത്തില്ല. ദൈവം ആൻവിൽ എങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കല്ല എനിക്ക് വേണ്ട കാണിക്കുന്നതാണ്. പ്രൊട്ടക്ഷൻ ഓരോന്നോരോന്ന് കയറി പോകുന്ന കണ്ട. ഇനി ഒരെണ്ണം കൂടി പ്രൊട്ടക്ഷൻ ഇടാനുള്ളത് എന്തെങ്കിലും ഇതുണ്ട്. പക്ഷെ പൈസ കുറവ്. 29 തികയും തോന്നുന്നില്ല. ഇനിയും എത്ര ഒരു സ്റ്റാക്ക് മരം വെട്ടിക്കൊണ്ട് വരണം. തൽക്കാലം ഉള്ളത് വെച്ച് നമുക്ക് നോക്കാം എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. 45. ലെറ്റ്സ് ഗോ. എവിടെ എനിക്ക് പിന്നെ ബുക്ക് മേടിക്കേണ്ടി വന്നടാ. 32 എടുത്തു പിന്നെ ഞാൻ. എടാ 46 വേണം എൻ്റെ കയ്യിൽ. ഇനി ട്രേഡ് കൊടുക്കാന്നോ? ആരും ഇല്ലേ എൻ്റെ പ്രൊട്ടക്ഷൻ ഇപ്പൊ ഇത്രയും ഇല്ലേ. ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ദൂരത്ത് പോയിട്ട് ഈ ബേസിന്റെ അവിടെ ചെയ്താൽ പുറത്തു പോയാലും ടെസ്റ്റ് ചെയ്യണം. 44 പോയി ഞാൻ നിന്നേ. അവിടെ പടയാ വില്ലേജിനെ അങ്ങോട്ട് ഇപ്പൊ പോകത്തില്ല. വില്ലേജിനെ അങ്ങോട്ട് പോകാൻ പോയാൽ സീന. വെള്ളമാരൊക്കെ ചത്തു. എനിക്ക് ഡാമേജ് ഒന്നും കിട്ടില്ല കേട്ടോ അവൻ്റെ അടി കിട്ടിയിട്ട്. നല്ലൊരു വ്യത്യാസമുണ്ട്. അത് കാലേ കൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഫുള്ള് സെറ്റ് ആവാൻ തോന്നുന്നു. ഇവൻ വരട്ടെ, ഇവൻ വരട്ടെ, ഇവൻ വരട്ടെ. ഡ്യുവൽ കില്ലർ 20. ഓ അതെ, ആൻഡി ആൻഡി വൻ ഈ തെണ്ടിയാണ് നമുക്ക് ഏറ്റവും നല്ലത്. നല്ല വ്യത്യാസം വരണം നമ്മൾ. ഒരു ഗുണവും ഇല്ലതിനകത്ത് ഇപ്പൊ പേടി പോലും. ആൾക്കാരൊക്കെ വെറുതെ ചാവുന്നു എനിക്ക്. എന്റെ ആർമറിന് ഡാമേജ് വരുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ ഉണ്ട്. മെന്റിക്കിടണം. കൂടുതൽ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. അതായത് നമുക്ക് കുറച്ചുകൂടി പണിയാം. എനിക്ക് തട്ടാനുള്ള ലെവൽ ഇപ്പം ആയിട്ടില്ല. നമുക്ക് അവനെ തട്ടണമെങ്കിൽ ഇല്ലേ
എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ നടക്കത്തില്ല, ഈ ഹഷീറിനെ തട്ടാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിന് നമുക്ക് കുറച്ചുകൂടി ആ മറ്റേ മെൻഡിങ് കൂടി ആക്കിയിട്ട്, മെൻഡിങ്ങും ആക്കിയിട്ട് ഒരു ഫെദർ ഫോളിങ്ങും ആക്കിയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. വേണ്ട 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 വേണ്ട, വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്, എൻ്റെ ഗോളം ഗോളം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ, നിന്നെ തല്ല ഞാൻ അവിടെ നിന്നിട്ട് അല്ലാത്തതുണ്ട്, ഇങ്ങോട്ട് വാ. ഓ ട്രീഡായി ട്രീഡായി ട്രീഡായി, 46 ഫുൾ പ്രൊട്ടക്ഷൻ, ലെറ്റ്സ് ഫ്രിക്കിങ് ഗോ. ഇത് നമുക്ക് ഈ വില്ലേജറിന് അടുത്തൊരു ലെക്ടറും കൂടി വെച്ച് മെൻഡിങ് കൂടി ആക്കാൻ പറ്റും, ഫെദർ ഫോളിങ് കൂടി. പിന്നെ നമുക്ക് ഈ ഡീമൺ സ്ലെയറിനകത്ത് നമ്മൾ ഒടുക്കത്തെ പ്രോഗ്രസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത്, ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ഒട്ടും മറക്കരുത്. ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10% വ്യൂസിൻ്റെ ലൈക്ക് ചെയ്യും. ചേട്ടൻ ഞാൻ ചോദിക്കാറില്ലെന്നും പറഞ്ഞ് വെറുതെ ചെയ്യാതിരിക്കുക, നിങ്ങൾ ഒരിക്കലും ചോദിക്കാറില്ല, വല്ലപ്പോഴൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. അപ്പോൾ ശരി, അതെ, ടേക്ക് കെയർ, പീസ്.